ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ നേരം വെളുത്ത് വരാണ് കേട്ടോ. അപ്പോൾ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചേട്ടായിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ക്ലാസ്സിൽ പോകണം. എല്ലാവരും ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. എല്ലാവരും വീട്ടിലാരും ഉണ്ടാവില്ലാത്ത, അമ്മൂമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും പോകുന്നൊരു ദിവസമാണ് ഇന്ന്. നമ്മളിത് ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. ചോറ് സെറ്റ് ആവട്ടെ. കറിക്ക് വേണ്ടിയിട്ട് അച്ചിങ്ങ അരിയായിരുന്നു. അപ്പോഴാണ് ഓർത്ത് വീഡിയോ എടുത്താലോ, ഒരു ബാക്ക് ടു കോളേജിൻ്റെ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചൊന്ന് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ടു കോളേജാണ്. നമ്മൾ കുറേ നാളിന് ശേഷം വീണ്ടും കോളേജിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം. ഗൈസ്, ഇന്ന് ഞാനുണ്ടല്ലോ അച്ചിങ്ങ ഒലത്താൻ പോണത് വേറെ രീതിയിലാണ് വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിലെ സ്റ്റൈലിലാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളിയും കൊല്ലമുളകും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുക്കണം, എന്നിട്ട് കറിക്ക് ഇതായിട്ട് ഒലത്താനായിട്ട് എടുക്കണം. അങ്ങനെയാണ് വീട്ടിൽ ചെയ്യാം, എൻ്റെ വീട്ടിൽ ചെയ്യാം. ഇവിടെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സവാള അരിഞ്ഞെടുത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ടിട്ട് സവാള ഇട്ടിട്ട് വാട്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് സംഭവം എടുത്തിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ വീട്ടിൽ ചെയ്യണ രീതിയിലാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോണേ. ചെയ്തു നോക്കണെയാണ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ദാ ഇവിടെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേരത്തെ ശരിക്കും പറയാൻ കിട്ടില്ല എനിക്ക്. കൊല്ലവളവും കുഞ്ഞുള്ളിയും അവിടെ ചെയ്യാൻ പറഞ്ഞപ്പോഴും ചെറിയൊരു തോന്നു കേട്ടോ. കൊല്ലവളവും കുഞ്ഞുള്ളിയും അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ചിങ്ങയോടെ റെഡി ആയിട്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് ചൂടാവട്ടെ, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എല്ലാവരും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചെയ്യണത്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അതാ ഇവിടെ ഒരാൾ വന്നിട്ട് ഗൈസ് ഉമ്മയോടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓ, എന്നെന്താ സന്തോഷം നോക്കി, ലൈറ്റ് ആറി തീർന്നു. ലൈറ്റ് തീർന്നപ്പോ എന്താ സന്തോഷം നോക്കി. അതെ, ഇന്ന് ഇന്ന് 10 മണിക്ക് ഇറങ്ങണെങ്കിൽ 10 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡി ആവണം. അത് ഈ തണുപ്പുള്ള സമയത്ത് രാവിലെ തന്നെ കഴിഞ്ഞേക്കാ കുളിക്കാൻ റെഡി ആവാത്ത ബുദ്ധിമുട്ടാണ്. കടകളാവട്ടെ. ഇവിടെ സാധാരണ ഇത് സവാളയാണ് ഇടല്, ഇതിപ്പോ ഞാൻ അരച്ച സംഭവമാണ് ഇട്ടിടല്ലോ. സവാള മച്ചോള, ഇവിടെ സവാള മച്ചോള ഇടുമ്പോ വീടിന്റെ വീട്ടിൽ ചെറുള്ളി കൊല്ലമുളക് കൂടും. കൊല്ലത്തിൽ അതാണ് ടേസ്റ്റ് എന്നാണ് അമ്മ പറയണത്. ഞാൻ ചെയ്തു നോക്കാന്ന് വിചാരിച്ചു. ലോണൊന്ന് പയ്യൊന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അച്ചിങ്ങ എടുത്തിനകത്തിടാം. അല്ല സോറി, മുളക് ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി നല്ലോണം അപ്പൊ നീ നാളെ തൊട്ട് ക്ലാസ് വീട്ടിൽ വരുമ്പോ അവിടെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും പൊടിയൊക്കെ ഇടട്ടാ. അതൊക്കെ നീ പൊടിയൊക്കെ എടുത്തതാ, എന്തോ ഇല്ലേ. എന്നിട്ടുണ്ടല്ലോ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ. ഞാൻ മിക്സ് ചെയ്ത് എടുക്കുന്നത് എല്ലായിടത്തും സെറ്റ് ആണ്. ഞാനൊന്ന് നോക്കട്ടെ. പച്ചയായിട്ട്
നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കാം. അടച്ചു വെക്കാം. ഇടയ്ക്ക് ഒന്ന് ഇഷ്ടം ഇളക്കി കൊടുക്കാറേ. നീ ചിലപ്പോ അടിക്കി പിടിക്കാൻ സാധ്യത ഉണ്ട്. നദി മതി, നീ ഒരുപാട് പുതും. ഉപ്പിന്റെ ആളാണ് ഞാൻ. നല്ലോണം ചർക്ക് ഉപ്പുണ്ടെങ്കിൽ ചോറിന് ചോറിന്റെ മേലെ കുറച്ച് ഉപ്പ് അങ്ങോട് വാരി തൂങ്ങും. എന്നിട്ട് ഇനി ഇത് കറി റെഡി ആവട്ടെ. ഓക്കെ, അതൊന്ന് മൂടി വെച്ചേക്ക്. നമുക്ക് വലിയ കടക്കിടപ്പിലാണ് ഗൈസ്. ഇവിടെ ഫ്ലൈറ്റിന്റെ നമ്പറും എഴുതി വെക്കുകയാണ്. ഇതാ കൊറേ പേപ്പറുകളുണ്ട്. ബാ ചായ കുടിക്കാം. എനിക്ക് പോകാൻ ടൈമായി. ആറ് പോവാ. ഓക്കെ, ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വരാം. ഇപ്പൊ ഗൈസ് ഇതാ ഇവിടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ റെഡി ആവട്ടെ. റെഡി ആയിട്ട് കാണാം. ഇപ്പൊ ഫ്രാൻസ്, അതായത് നമ്മള് ക്ലാസ്സിൽ പോവാണ്. എനിക്കും ഒരു 9:30 ആകുമ്പത്തേക്കും പോണം. ടയറിന് ചെറിയ സീനുണ്ട്. ബാക്കിലെ ടയറ് ചെറിയ പഞ്ചറാണ്. ടയറ് പഞ്ചറായി കിടക്കണം എന്ന് ഞെക്കിടി. ടയറാകെ പോയിരിക്കുന്നു. വിള്ളലൊക്കെ വന്നോടങ്ങി. അല്ലെങ്കിൽ വിള്ളലൊക്കെ വന്നു തുടങ്ങി. പോലെ പഞ്ചറാണ് ടയറ്. പോണ വഴിക്ക് നേരെ അടിച്ചിട്ട് വേണം പോവാൻ്റെ. എന്നിട്ട് പയ്യ ടയറൊന്ന് മാറ്റണം അല്ലേ. ഞാനും റെഡി ആയിട്ടിരിക്കാണ്. ഞാനും പയ്യ ഇറങ്ങാൻ പോവാണ്. ഇനിയിപ്പോ പോണ വഴിക്ക് എന്തായാലും പഞ്ചർ പൊട്ടിക്കില്ല അല്ലെങ്കിൽ ടയർ മാറ്റലോ ഒന്നും നടക്കൂല. തിരിച്ച് വരുന്ന വഴിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പോണ വഴിക്ക് ഏറെ അടിച്ചിട്ട് പോകാൻ നിർത്താണ്. അപ്പൊ അവള് ഞാൻ കോളേജിലേക്ക് കോളേജിലേക്ക് പോകാൻ വേണ്ടി സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കടയിലൊന്ന് കയറണം. ഇവിടെ നെറ്റ് തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ നെറ്റ് തീർന്നു. അപ്പോൾ അത് റീചാർജ് ചെയ്യണം. വീഡിയോ ഇടാനുള്ളല്ലേ. അപ്പോൾ അതിനായിട്ട് നെറ്റ് എടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഉപയോഗിക്കാൻ നെറ്റില്ല. അപ്പോൾ ഒന്ന് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്തിട്ട് നേരെ കോളേജിലിട്ട് പോവാം. ഗൈസ് ക്ലാസ്സിൽ ആരും തന്നെ ഇല്ല. ഗൈസ് ടീച്ചർ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും ബിസിയാണ്. എല്ലാവരും ആ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു പിരീഡ് കഴിഞ്ഞു. സാറ് വന്ന് പോയി. പിന്നെ ഇതാ എല്ലാവരും ചൂണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ എന്താ വീട്ടിലെത്തി. എനിക്ക് വേറെ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കോളേജിൽ വെച്ചിട്ട്. പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക, ഇന്ന് സ്ട്രെങ്ത് ഓൾറെഡി കുറവായിരുന്നു. പിന്നെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, എന്ന് വെച്ചാൽ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആരെയൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അല്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമോ അങ്ങനെയൊന്നും കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് പോകുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും.